നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ ഇന്നലെയും നടന്നു. ഇന്നലെ നടക്കുന്ന അതീവ വേദനാജനകമായ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വേദനാജനകം എന്ന് പറയുന്നത് ഈശ്വർ മാൽപ്പേ മടങ്ങിയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുന്നേ ഇന്നലത്തെ തിരച്ചിലിൽ അസ്ഥി കണ്ടെത്തി. ഗംഗാവലി പുഴയോരത്ത് നിന്നാണ് രാത്രിയോടെ അസ്ഥി കണ്ടെത്തിയത്. മനുഷ്യന്റെ അസ്ഥിയാണ് കണ്ടെത്തിയതെന്ന സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫൊറൻസിക് പരിശോധനയ്ക്കായി അസ്ഥി ലാബിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അസ്ഥി കണ്ടെത്തി എന്ന കാര്യം കർവാർ MLA സതീഷ് സെയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. അസ്ഥി FSL ലാബിലേക്ക് അയക്കണം. മനുഷ്യന്റേതാണോ മറ്റേതെങ്കിലും മൃഗത്തിന്റേതാണോ എന്ന് പരിശോധനയിൽ മാത്രമേ വ്യക്തമാകൂ. ഇതിന് ചുരുങ്ങിയത് 1 ആഴ്ച കാത്തിരിക്കേണ്ടി വരുമെന്നും കർവാർ MLA പ്രതികരിച്ചു. മാത്രമല്ല, അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുന്നതായി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പേ പറഞ്ഞു. വെള്ളത്തിൽ മുങ്ങിയുള്ള തിരച്ചിലിന് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് മാൽപ്പേയും സംഘവും മടങ്ങിയത്. ഇനി ശിരൂരിലേക്കില്ലെന്നും ഉടുപ്പിയിലേക്ക് മടങ്ങുകയാണെന്നും മാൽപ്പേ പറഞ്ഞു. അർജുന്റെ കുടുംബത്തോട് മാൽപ്പേ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഭരണകൂടവും ജില്ലാ പോലീസ് മേധാവിയും മോശമായി പെരുമാറിയെന്നും അതിനാലാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതെന്നുമാണ് ഈശ്വർ മാൽപ്പേ പറഞ്ഞത്. ഈശ്വർ മാൽപ്പേ മടങ്ങിയെങ്കിലും ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടർന്നു. ഡ്രഡ്ജർ കമ്പനി ഞായറാഴ്ച ഗുജറാത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാണ് തിരച്ചിൽ നടത്തിയത്. ഇതിൽ ഒരു ലോറിയുടെ എഞ്ചിൻ അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെടുത്തു. നേവി മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു പരിശോധന. ഓഗസ്റ്റ് 17 മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആര് പണം മുടക്കും എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു. ഇതോടെ തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ തീരുമാനമായി. ഡ്രഡ്ജറിന്റെ വാടക 1 കോടി രൂപ കർണാടക സർക്കാരാണ് വഹിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ തിരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ചില സാധനങ്ങൾ കണ്ടെത്തിയിരുന്നു. ലോഹ ഭാഗം കണ്ടെത്തിയിരുന്നു. ലോറിയുടെ എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന ചെറിയ കൂളിംഗ് ഫാൻ കണ്ടെത്തി. അതിനു ചുറ്റുമുള്ള വളയം കണ്ടെത്തി. സൈന്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർ നടത്തിയ പരിശോധനയിലായിരുന്നു കൂളിംഗ് ഫാൻ കണ്ടെത്തിയത്. എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ സാധിച്ചില്ല. കൂളിംഗ് ഫാൻ കണ്ടെത്തിയതിന്റെ അടുത്ത് തന്നെയായിരുന്നു ലോറിയുടെ ജാക്ക് കിട്ടിയത്. പുഴയ്ക്കടിയിൽ സ്കൂട്ടറും തടിക്കഷ്ണങ്ങളും കണ്ടെത്തിയെന്ന് ഈശ്വർ മാൽപ്പേ പറഞ്ഞിരുന്നു. വീണ്ടും ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. റേഡിയേറ്റർ കൂളിംഗ് ഫാൻ കിട്ടിയ സ്ഥലത്തായിരുന്നു ഡൈവർ ഇറങ്ങിയത്. നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത് നൽകിയ CP4 എന്ന പോയിന്റിലായിരുന്നു ഇന്നലത്തെ തിരച്ചിൽ. ലോഹമുണ്ടെന്ന് ശക്തമായ സിഗ്നലുകൾ സൈന്യത്തിന് കിട്ടിയ കരയ്ക്കും പുഴയ്ക്ക് നടുവിലെ മണ്ണിട്ടയ്ക്കും നടുവിലുള്ള CP4 എന്ന പോയിന്റിൽ തന്നെ തെരച്ചിൽ കേന്ദ്രീകരിക്കണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ പുഴയിലിറങ്ങിയ ഈശ്വർ മാൽപ്പേ 2 വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് 2 പരിശോധന നടത്തിയെങ്കിലും മണ്ണിടിച്ചിലിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ക്യാബിനും മുൻവശത്തെ ടയറുമാണ് കിട്ടിയത്. 15 താഴ്ചയിൽ നിന്നാണ് ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സ്റ്റിയറിംഗും ടയറും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തി. അർജുന്റെ ലോറിയാണോ ഇതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും ഇന്നും തിരച്ചിൽ തുടരുമെന്നാണ് വിവരം. ഈശ്വർ മാൽപ്പേ മടങ്ങിയിരിക്കുകയാണ്. മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ ശുഭകരമായ വാർത്ത അറിയുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഏവരും ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.